എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ശ്രീ വയലാർ രാമവർമ്മ എഴുതിയ ഒരു മനോഹരമായ ഒരു ഗാനത്തെക്കുറിച്ചാണ് പറയുന്നത്. വാഴ്വേ മായം എന്നാണ് ആ സിനിമയുടെ പേര്. അതിലെ ഒരു പാട്ട് എനിക്ക് വലിയ വലിയ ഇഷ്ടം. ആ നാല് വരിയിൽ കൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുട്ടിയായിരുന്നപ്പോൾ മുതൽ തന്നെ ഞാൻ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഇന്നും ആ ഗാനം എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. ശ്രീരാമനെയും സീതാദേവിയെയും കുറിച്ചാണ് അതിൽ പറയുന്നത്. ശ്രീരാമൻ സീതാദേവിയെ വിവാഹം കഴിച്ചു, അതായത് സീതാദേവി സ്വയംവരം ചെയ്തു ശ്രീരാമനെ. ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ ജീവിച്ചിരുന്നത്. ശ്രീരാമന്റെ മഹത്വം ഇതിൽ പറയുന്നുണ്ട്. അഹല്യയ്ക്ക് ശാപം കിട്ടിയപ്പോൾ അവൾ കല്ലായി മാറി. ശ്രീരാമന്റെ പാദസ്പർശം ഏറ്റപ്പോൾ മാത്രമാണ് അവൾ മോചിതയായത്. അവൾ വീണ്ടും അവളുടെ സ്ത്രീരൂപം പ്രാപിച്ചു. എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും രാമായണം വായിക്കണം. അത് വായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. ഇവിടെ രാമായണം ഒരു ചെറിയ ബുക്കായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, കുറേ വർഷമായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതെനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വായിക്കേയില്ലായിരുന്നു, വെറുതെ പൊടിയടിച്ച് ഇവിടെ ഇരിക്കുമായിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് എനിക്കതെടുത്ത് വായിക്കണമെന്ന് തോന്നി. വായിച്ചിട്ട് അതേപോലെ ഞാൻ അടച്ചു വെച്ചു. പിന്നീട് എനിക്കെല്ലാവരും കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായി. കുറേ വർഷമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത്. ഞാൻ 2020 വായിച്ചു. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കർക്കിടകത്തിൽ മാത്രമല്ല ഇത് വായിക്കേണ്ടത്. അത് തെറ്റായ ധാരണയാണ്. എപ്പോൾ വേണമെങ്കിലും വായിക്കാം. അത് ഇന്ന് തന്നെ തുടങ്ങിയാൽ അത് അത്രയും നിങ്ങൾക്ക് നല്ലത്. ഫ്രണ്ട്സ് ഇല്ലാത്തവരൊന്നും വിഷമിക്കണ്ട. ഫ്രണ്ട്സ് ഒന്നും നിലനിൽക്കത്തില്ല, ഈശ്വരൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി.